ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞായറാഴ്ചയല്ലേ? എല്ലാവരും എന്തെടുക്കുവാണ്? അപ്പം ഉച്ചയ്ക്കുള്ള ഊണ് സമയമായിരിക്കും എന്ന് വിചാരിക്കണം. ഞാനും ഉച്ചയ്ക്കുള്ള ആഹാരം കഴിച്ചുകൊണ്ടിരിക്കണം. എനിക്കിന്ന് ഉച്ചയ്ക്കുള്ള കറി പരിപ്പ് ഉള്ളി തീയൽ, പരിപ്പും ഇലത്തീയൽ ഇല വെച്ചെന്തോ ചായ മിൻസ, അങ്ങനെ ഒരു ഇല ഉണ്ടല്ലോ, അത് വെച്ചൊരു തോരൻ, പിന്നെ കടല ഫ്രൈ. ആ എന്തെങ്കിലും ആവട്ടെ. അപ്പം പരിപ്പ് വെച്ച് തോരനും കടല ഫ്രൈയും പരിപ്പ് ഉള്ളി തീയലാണ് ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള ഊണ്. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട്, എല്ലാവരുടെ വീട്ടിലും ചിക്കനും മട്ടനും മീനൊക്കെ കാണും. വൃശ്ചികം പിറന്നുകൊണ്ടിട്ട് ഞങ്ങൾക്ക് മീനിന് ഇത്തിരി ക്ഷാമമാണ്, കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ഞായറാഴ്ചത്തേത് ഞങ്ങൾക്ക് ഇതൊക്കെ ആക്കിയത്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നത്, മഴയുണ്ട് പുറത്ത്, ഉച്ച സമയമായത് കൊണ്ടിട്ടാണ് വെറുതെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ചോറ് അടിക്കുകയാണ് കേട്ടത്. ആ കറിയൊന്നും വേണ്ട, പരിപ്പ് ഉള്ളി തീയലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ കൂടെ ഒരു കറി വെച്ചെന്നേ ഉള്ളു. കടല ഫ്രൈ എന്ന് വെച്ചാൽ രാവിലത്തെ അപ്പത്തിനുണ്ടാക്കിയതാണ്. അപ്പം നിങ്ങൾ ഇറക്കി ഒരുക്കുന്ന അപ്പോണാണ് അല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അപ്പം എന്ന് വെച്ചാൽ എനിക്ക് അപ്പം ഭയങ്കര ഇഷ്ടമാണ്. ദോശ അപ്പം, ദോശ കാട്ട് ഉഴുന്ന് കൂടുതൽ, ഉഴുന്ന് ചേർക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടിട്ടാണ്. ഇപ്പം ഇത്രയേ ഉള്ളൂ, കുഞ്ഞ് പിടിയാണ്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് സമയം, രാവിലെ തന്നെ ഇന്ന് ജോലിയെല്ലാം ഒതുക്കി. രാവിലെ 10 മണിയാകുമ്പോൾ തന്നെ ജോലിയെല്ലാം ഒതുക്കി. അപ്പോൾ ഇവിടെ മഴ ആയതുകൊണ്ടിട്ട് ഒന്നും ചെയ്തില്ല. വെളിയിൽ, ഇവിടെ വെളിയിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. ചുമ്മാ കനഞ്ഞ ഒരുമാതിരി ചിരി ചിരിഞ്ഞാന്ന് പറഞ്ഞു മഴ പെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ കതവൊക്കെ അടച്ചിട്ടിട്ട് വീട്ടിനകത്ത് നിന്ന് തന്നെ ആഹാരമൊക്കെ വെച്ച് രാവിലെ തന്നെ അഴിച്ച് രാവിലെ കാപ്പി ഉണ്ടാക്കി. ഇന്ന് രാവിലെ അപ്പവും കടലക്കറിയും, പിന്നെ ചോറ് വെച്ച് ഇത്രയും കറിയൊക്കെ വെച്ച് പിന്നെ ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പം ഇപ്പം കുളിച്ചിട്ടൊന്ന് ചോറ് കഴിക്കും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരാം.